പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ജപമാലയുടെ സന്തോഷത്തിൻ്റെ രഹസ്യത്തിൽ അതിൻ്റെ മൂന്നാമത്തെ ദിവ്യരഹസ്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ഞാനൊന്ന് ചുരുക്കി കൊണ്ടുപോവുകയാണ്. എൻ്റെ സന്തോഷത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യമൊക്കെ ഇച്ചിരി കൂടുതൽ ധ്യാനിച്ചു. അതുപോലെ നിങ്ങൾ ഓരോ രഹസ്യങ്ങളും ധ്യാനിക്കുക, നിങ്ങൾ തന്നെ ഇരുന്ന് ധ്യാനിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ധ്യാനിക്കാൻ പഠിക്കാൻ പറ്റും, വ്യത്യസ്തമായ ധ്യാന ചിന്തകളിൽ വളരാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ മൂന്നാമത്തെ രഹസ്യത്തിൽ നമ്മൾ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. ഈശോയുടെ ജനനമാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഹെറോദേശന്റെ പടയാളികൾ യേശുവിനെ കൊല്ലാൻ വരുന്നതും ഈശോയുടെ ജനനവും കാര്യവും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചിലത് നമ്മൾ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് വരാം. നമ്മളൊന്ന് പറഞ്ഞു പോയതാണ്. പക്ഷേ ഈ രഹസ്യം ധ്യാനിക്കും, നമ്മൾ അതിനകത്ത് ചേർക്കും. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം നമ്മളൊന്ന് കൊണ്ടുവരികയാണ്. ഈ അഞ്ച് രഹസ്യങ്ങൾ സന്തോഷ രഹസ്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കും. മൂന്നാം രഹസ്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനമാണല്ലോ, അതായിരിക്കും ഏറ്റവും സന്തോഷം. ഓക്കെ, ഹെറോദേശ കൊല്ലാൻ വേണ്ടി പടയാളികളെ വിടുന്ന ആ സംഭവം വിട്. അല്ലാത്ത രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ യേശു ക്രിസ്തു വന്ന് ജനിച്ചു കഴിഞ്ഞു, മനുഷ്യവർഗം പർദീസ വെച്ച് നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിൻ്റെ രക്ഷകന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ക്രിസ്മസ് ദിവസം നമുക്കറിയാം, യേശു ക്രിസ്തു പുൽത്തൊട്ടിയിൽ വന്ന് പിറന്നു. വളരെ സന്തോഷം, കൊള്ളാം, ഹാപ്പി ക്രിസ്മസ്. എൻ്റെ പ്രിയമുള്ളവർ, നമ്മൾ ഇവിടെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഹെറോദേശന്റെ പടയാളികൾ യേശുവിനെ വധിക്കാനായിട്ട് വരുന്നു. അവിടെ ബെത്ലഹേമിൽ യേശു ക്രിസ്തുവിനെ വധിച്ചില്ല, അതൊക്കെ ഓക്കെ. ആ ബെത്ലഹേമിലെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരറ്റം മുതൽ ബെത്ലഹേമിലെ 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകൊണ്ടുവരികയാണ്. സാധാരണ ആൾക്കാരൊന്നും ചിന്തിക്കാത്ത വലിയൊരു സംഭവം ഇവിടെ കിടപ്പുണ്ട്. എന്താണ് സന്തോഷം നമ്മളിവിടെ കാണാൻ വേണ്ടി പോവുക? ഈ പരിശുദ്ധ കന്യകാമറിയും പ്രസവിച്ച കുഞ്ഞിനെ കൊല്ലാൻ ഹെറോദേശന്റെ പടയാളികൾ ബെത്ലഹേമിൽ നേരിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാണെങ്കിൽ പിന്നെ യേശുവിനെ മാത്രം കൊന്നാൽ മതിയല്ലോ. പക്ഷെ ആ ബെത്ലഹേമിൽ ഒരറ്റം മുതൽ 2 വയസ്സ് താഴെയുള്ള ഓരോ ഭവനങ്ങളും കയറി 2 വയസ്സ് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നു വരികയാണ്. അപ്പോൾ പ്രിയമുള്ളവർ, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ബെത്ലഹേമിലെ ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിലെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് എന്തു പറഞ്ഞു കാണും? നമുക്ക് രക്ഷയാണ്, രക്ഷകനാണ്, സംഗതിയൊക്കെ ശരി തന്നെയാണ്, ഒരു സംശയവും ഇല്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും മാതാപിതാക്കളുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ആ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ബന്ധുമിത്രാദികൾ, യേശു ക്രിസ്തുവിനെ വധിക്കാൻ ഹെറോദേശന്റെ പടയാളികളൊന്നും വേണ്ടായിരുന്നു. ഈ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ അല്ലേ അവരുടെ കുടുംബത്തിലുള്ള റിലേഷനിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഈ മാതാപിതാക്കളൊക്കെ. ആ വാക്കുകളൊന്നും എല്ലാം പറയാൻ പറ്റത്തില്ല. ഒരു ശപിക്കപ്പെട്ടവൻ വന്ന് ജനിച്ചിരിക്കുന്നു, കൊടും പാവി ഉണ്ടോ, ഇവനാണോ രക്ഷകൻ? രക്ഷകനാണ് പോലും. ഇവനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു രക്ഷകന്റെ വരവ്. രക്ഷകൻ വന്നു പിറന്നു. ഇവനാണോ രക്ഷകൻ? കൈ വളരുന്നോ കാലു വളർന്നോ നോക്കിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം വെട്ടി അറിഞ്ഞിട്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു നിലവിളി ബെത്ലഹേമിൽ ഉയർന്ന ഒരു ദിവസം ഉണ്ടായിട്ടില്ല. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളും ബന്ധുമിത്രാദികളും, പ്രിയമുള്ളവരെ, അവർ പറഞ്ഞിട്ടുണ്ടാവും ഒരു നരക പിശാച് വന്ന് ജനിച്ചിരിക്കുന്നു, ഇവനാണോ രക്ഷകൻ? ഈ നശിക്കപ്പെട്ടവനെ ജന്മം കൊടുത്തത് ആരാണ്? അവൻ്റെ തല കണ്ടപാടെ ഭൂമിയിൽ രക്തപ്പുഴ ഒഴുകി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം വധിക്കപ്പെട്ടു. അന്ന് രാവിലെ പോലും ജനിച്ച കുഞ്ഞുങ്ങളെ അമ്മയുടെ മാരടത്തോട് ചേർന്നിരുന്ന അമ്മ എന്ന് പോലും വിളിക്കാൻ പ്രായമാകാത്ത പ്രിയമുള്ളവരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, മാരടത്തിൽ നിന്ന് വലിച്ച് തൊട്ടിൽ കിടന്ന കുഞ്ഞുങ്ങളെയെല്ലാം വെട്ടി അറിഞ്ഞ് മുറ്റത്ത് പീസ് പീസാക്കി ഇട്ടിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ തിരുക്കുടുംബത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു കാണും? ഏത് ശപിക്കപ്പെട്ട കുടുംബത്തിലുള്ളവരാണ്, ഏത് അപ്പനും അമ്മയാണ് ഇതിനെ പ്രസവിച്ചത്? ശപിക്കപ്പെട്ട സന്താനം, ഇവരാണോ രക്ഷകൻ? ശപിക്കപ്പെട്ടവൻ, എന്തെല്ലാം ചീത്ത വാക്കുകൾ അവർ പറഞ്ഞു കാണും. പ്രിയമുള്ളവരെ, എന്തൊരു സന്തോഷമായിരിക്കുമല്ലേ ഈ ബെത്ലഹേമിലെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവർ പറയുന്ന വാക്കുകൾ ഔസേപിതാവും മാതാവും കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? നമ്മൾ സന്തോഷത്തിൻ്റെ രഹസ്യമാണ് ധ്യാനിക്കുന്നത്. പ്രിയമുള്ളവർ, ഇവിടെ എവിടെയാണ് സന്തോഷം? ശാപവാക്കുകളാണ് അവിടെ ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയവരൊക്കെ ഓരോരുത്തരും പറയുന്നത്. ബെത്ലഹേമിൽ യേശു ജനിച്ച സമയത്ത് നമുക്കും ഒരു കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിനെ മറിയം പ്രസവിച്ച സമയത്ത് ബെത്ലഹേമിൽ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് കിടക്കുന്നു, എനിക്ക് 1.5 വയസ്സേ ഉള്ളൂ, അല്ലെ 1 വയസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 1 ആഴ്ചയായുള്ളൂ, എന്നെയും ഹെറോദേശന്റെ പടയാളികൾ വന്ന് കൊന്നിരുന്നെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്കും എനിക്കും ഭയങ്കര സന്തോഷം ഉണ്ടാവുകയല്ലേ? പ്രിയമുള്ളവരെ, ഇതാണ് സന്തോഷ രഹസ്യം. ഈ കുഞ്ഞുങ്ങൾ മരിച്ചതുകൊണ്ടല്ല സന്തോഷം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, സന്തോഷ രഹസ്യമെന്ന് നമ്മൾ പലപ്പോഴും ധ്യാനിക്കുന്നു. അവർ അവിടെയുള്ള സ്ത്രീകൾ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരൊക്കെ പറഞ്ഞത് യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ടല്ല. പ്രിയമുള്ളവരെ, ഒരു കുട്ടി ജനിച്ച പാടെ ആ കുട്ടിയുടെ അപ്പം മരിച്ചുപോയി. ജനിച്ച പാടെ ആ കുട്ടിയുടെ അപ്പം മരിച്ചുപോയെങ്കിൽ നമ്മൾ എന്നാ പറയും? ഓ, ഈ കുട്ടി ഒരു അപാര സാധനം തന്നെ കേട്ടോ, അവൻ്റെ തല കണ്ടതേ ഉള്ളൂ, അപ്പൻ്റെ തല പോയി എന്ന് വെച്ചാൽ ശപിക്കപ്പെട്ടവനായിട്ടാണ് ആ കുട്ടീനെ മുദ്രയടിക്കുക അന്ന് ആ ജന്മത്തിൽ തന്നെ. കാരണം എന്താ? ഇവൻ്റെ തല കണ്ട പാടെ ഇവൻ്റെ തന്തയുടെ തല പോയി.
ഇവനെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവനെ കുടുംബത്തിൽ വളർത്താൻ കൊള്ളത്തില്ല. ഉണ്ടോ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിലുള്ളവര് നമ്മൾ കാണുന്ന പോലെ രക്ഷകനായിട്ടും ഏകരക്ഷകനായിട്ടൊന്നുമല്ല, ദൈവമായിട്ടല്ല കണ്ടത്, ഒരു ശാപമായി ശപിക്കപ്പെട്ടവനായിട്ടാണ് കണ്ടത്. ഔസേപിതാവിനെയും മാതാവിനെയും ഈ ശാപമായ ഈ പുത്രനെ പ്രസവിച്ച അവരുടെ മാതാപിതാക്കളായിട്ടാണ് അവരെ കണ്ടത്. നമുക്കാണ് തിരുക്കുടുംബം. കുട്ടികൾ നഷ്ടപ്പെട്ടവർക്ക് അങ്ങനെയല്ല തോന്നുക. പ്രിയമുള്ളവരെ, എന്തൊരു സന്തോഷമായിരിക്കുമല്ലോ ഇത് കേൾക്കുമ്പോൾ. ഔസേപിതാവും മാതാവും ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുമ്പോൾ, പ്രിയമുള്ളവർ, സാധാരണ നാട്ടിലൊക്കെയാണെങ്കിൽ എന്തെല്ലാം തെറികളായിരിക്കും പറയുക. വായിക്കൊള്ളാത്ത, കേൾക്കാൻ കൊള്ളാത്ത എല്ലാ രീതിയിലുള്ള ചീത്തകളും പറയും. യേശുവിനെ മാത്രമല്ല, തിരുക്കുടുംബത്തെ ഓടിച്ചിട്ട് തല്ലിക്കൊന്നനെ. ഹെറോദേശന്റെ പടയാളികളൊന്നും വേണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി കണ്ടാൽ മതിയായിരുന്നു തിരുക്കുടുംബത്തെ മൂന്നിനെയും കൂടെ ഓടിച്ചിട്ട് അവളിട്ട് തന്നെ തല്ലിക്കൊന്നനെ, ബേത്ലഹേമിൽ തന്നെ. പ്രിയമുള്ളവരെ, എന്തോ ഒരു സന്തോഷ രഹസ്യം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റാൻ ദൈവത്തോടൊത്ത് നമ്മൾ സഹകരിക്കുമ്പോൾ കേൾക്കുന്ന വാക്കുകളും ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ ഒരു സന്തോഷമാണ്. ഇതാണ് ആത്മീയ സന്തോഷം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ, ആത്മീയ ജീവിതം നയിക്കുമ്പോൾ ഞെരുക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടാവും. അവർക്കെപ്പോഴും നല്ല വാക്കുകൾ കേൾക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. യേശു ക്രിസ്തുവിനെ ആരെങ്കിലും ജീവിച്ചിരുന്ന സമയത്ത് ദൈവമായിട്ട് ജെറുസലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ ആരെങ്കിലും പുരോഹിതർ വന്ന് യേശുവിൻ്റെ കാലെ പിടിച്ച് ആരാധിച്ചോ? അപ്പസ്തോലന്മാർ ആരെങ്കിലും യേശുവിൻ്റെ കാലെ പിടിച്ച് ആരാധിച്ചോ? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ആത്മീയ സത്യമാണ്. പേരെന്താണ്? സന്തോഷത്തിൻ്റെ രഹസ്യം. സന്തോഷമാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. നമ്മൾ ധനവാന് കിട്ടിയതുപോലെ പലതും കിട്ടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും സന്തോഷം സന്തോഷം എന്ന് പറയുന്നത്. അത് ആത്മീയ ജീവിതത്തിലെ സന്തോഷമല്ല. ആത്മീയ ജീവിതത്തിലെ സന്തോഷം എന്നാണ്? ഫാദർ ഡാമിയന് കിട്ടിയ അവസ്ഥ, തോമസ് മൂറിൻ്റെ കഴുത്ത് പെട്ടിയ അവസ്ഥകൾ, മിസ്സർ ലോറൻസിനെ വറചട്ടിയിലിട്ട് വറക്കുന്ന അവസ്ഥകൾ, മദർ തെരേസിനെ പട്ടാപ്പകൽ വേശി എന്ന് കൽക്കട്ട തെരുവിൽ വിളിച്ച അവസ്ഥകൾ, അൽഫോൻസാമിക്ക് കോൺവെന്റിൽ ചെന്നപ്പോൾ കിട്ടിയ തിക്താനുഭവങ്ങൾ, കൊച്ചു തെരേസിയ്ക്ക് കൂടെയുള്ള സിസ്റ്റേഴ്സിൽ നിന്ന് കോൺവെന്റ് വെച്ച് കിട്ടിയ തിക്താനുഭവം, ഇതൊക്കെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂരുകാരി മറിയം ത്രേസ്യാമിനെ കൂടെയുള്ള സിസ്റ്റേഴ്സ് പോലും സംശയിച്ചത്, ദൈവത്തോട് ചേർന്ന് നമ്മൾ ചെയ്യാത്ത തെറ്റിന് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഭൂമിയിൽ നിറവേറാൻ, അല്ല ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പലതും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് മനുഷ്യരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ചില അവസ്ഥകളുണ്ട്, പിശാച് ചില വ്യക്തികളോട് പ്രവർത്തിക്കുന്ന അവസ്ഥകളുണ്ട്. ഇതിനെയെല്ലാം നമ്മൾ സന്തോഷമായി കാണണം, ഇതിൽ ആഹ്ലാദിക്കണം. ഇതാണ് നമ്മുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഈ സന്തോഷം സന്തോഷം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കുന്ന സന്തോഷമല്ല. അപ്പം അതുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മൾ പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ ആ ഔസേപിതാവും മാതാവും കൂടെ മറിയം കുഞ്ഞിനെ പ്രസവിച്ചു ബേത്ലഹേമിലായിരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾ പറഞ്ഞ വാക്കുകളെയൊക്കെ നമുക്ക് ഓർക്കാം. നമ്മളും പലപ്പോഴും ദിവസവും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് പാപമൊക്കെ ചെയ്യാതെ കുമ്പസാരിച്ചൊക്കെ പോകുമ്പോൾ നാട്ടുകാരൊക്കെ പലതും നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. കള്ളനാണ്, ദിവസവും പള്ളിയിൽ പോകുന്നത് വേറെ പല കാര്യങ്ങൾക്കാണ്, ഇവൻ മഹാവൃത്തികെട്ടവനാണ്, ഇവൻ തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, പല രീതിയിലും ഇത്രയും നാളും വൃത്തികെട്ട ജീവൻ നയിച്ചിട്ടിപ്പോൾ അഭിനയിക്കുകയാണ്, ഇവൻ നാട്ടിലേക്കും വെച്ച് ഏറ്റവും വൃത്തികെട്ടവനാണ്, പല രീതിയിലും പല വ്യക്തികളെ കൂട്ടിച്ചേർത്തും പലതും ഒക്കെ സംസാരിക്കും. പാപം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാഹചര്യമാണ്, ഇവൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുന്ന വേറെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെയൊക്കെ പലതും പറയും. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഈശോയും ഔസേപിതാവും മാതാവും എല്ലാം കേട്ടതാണ്. പക്ഷെ അതിൻ്റെ പേരാണ് സന്തോഷ രഹസ്യം എന്ന് വെച്ചാൽ രഹസ്യമാണ്. സന്തോഷം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഉണ്ട്, പക്ഷേ രഹസ്യമുണ്ട്. രഹസ്യം എന്ന് പറയുന്നത് ഇതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ആഴത്തിൽ ധ്യാനിക്കാം. ഇവിടെ ഔസേപിതാവോ മാതാവോ ഒരിക്കലും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയരോ, ഹെറോദേസിനെയോ പടയാളികളെയോ ആരെ ശപിക്കുന്നു വെറുക്കുന്നു ഒന്നുമില്ല. ഇതെല്ലാം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം അനുവദിച്ചു തരുന്ന ചില സാഹചര്യങ്ങൾ അവസ്ഥകളാണ്. പ്രിയമുള്ളവരെ, ഇതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി തിരുക്കുടുംബത്തോട് പ്രത്യേകം ആദ്യം സംവദിക്കാം. ത്രിയേക ദൈവസന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിക്കുന്നതോടൊപ്പം നാളെ വീണ്ടും ഇതേ സമയത്ത് കൂടുതൽ ആഴത്തിൽ നമ്മൾ ജപമാലയുടെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ ധ്യാനിക്കണം, അത് നമ്മൾ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ജീവിക്കാൻ നമ്മൾ ആരംഭിക്കണം. അങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഈ സന്തോഷത്തിലൂടെ നമ്മളും കടന്നു പോകണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ സന്തോഷമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പം നമ്മൾ ഇന്ന് വരെ ഉള്ളതൊക്കെ ചിലപ്പം നമ്മൾ തന്നെ സ്വയം ശപിച്ചു തള്ളിയിട്ടുണ്ടാവും. അങ്ങനെ സംഭവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരിക്കും. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ആത്മീയ ജീവിതം. ഇതാണ് രഹസ്യങ്ങൾ, സന്തോഷ രഹസ്യങ്ങൾ. അപ്പം അതുകൊണ്ട് നമുക്കും ഇതിനുവേണ്ടി ഈ പാതയിലൂടെ കടന്നു പോകാൻ, ഈ സന്തോഷ രഹസ്യം നമുക്കും സ്വീകരിക്കാൻ, അത് ഒരു കയ്പായിട്ടല്ല, മധുരമായി തന്നെ സന്തോഷമായി തന്നെ സ്വീകരിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.